പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത അടിസ്ഥാന പാഠാവലിയുടെ രണ്ടാമത്തെ പാഠം കിളിനോട്ടം എന്ന പാഠത്തിന്റെ വിശകലനം നമ്മൾ ഇപ്പോൾ നടത്തുകയാണ്. അതിൻ്റെ ചോദ്യോത്തരങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നു. നിങ്ങൾ എഴുതിയ ഉത്തരവുമായിട്ട് അവയെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും തിരുത്തുകൾ ആവശ്യമാണെങ്കിൽ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുക. പേജ് നമ്പർ 17-ലെ വായിക്കാൻ കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, പക്ഷിനോട്ടത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പാഠപുസ്തകത്തിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 15-ല് രണ്ടാമത്തെ പാരഗ്രാഫില് തുടക്കം ഇങ്ങനെയാകാം എന്നും പറഞ്ഞു വേണ്ട. പ്രഭാതത്തിൽ ഉണർന്നു കിടന്ന് അവിടം തൊട്ട് ആരംഭിക്കുക. പ്രഭാതത്തിൽ ഉണർന്നു കിടന്ന് അതിൻ്റെ അവസാനത്തെ ഭാഗം വരെ ആദ്യ പാഠം അത്രയുമേ ആവശ്യമുള്ളൂ. ഇങ്ങനെ ഇതാണ് പക്ഷി നോട്ടത്തിൻ്റെ ആദ്യ പാഠങ്ങൾ എന്ന് അവസാനം കൂട്ടിച്ചേർത്തത്. അതായത് പ്രഭാതത്തിൽ ഉണർന്നു കിടന്ന് ചെവി ഓർത്തത് മുതല് പിന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്ന് വരെ എഴുതിയതിന് ശേഷം എന്ന് അത്രയും എഴുതിയതിന് ശേഷം ആ ചോദ്യത്തെ കൂട്ടിച്ചേർത്തതിന്റെ അവസാനം കൊടുക്കുക. ഇത്രയുമാണ് പക്ഷി നോട്ടത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്നതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, എന്തൊരു രസമായിരുന്നു ആ കാഴ്ച, എന്തിനെ കുറിച്ചാണ് സുഗതകുമാരി ഇങ്ങനെ പറയുന്നത്? അത് പേജ് നമ്പർ 17-ൽ പറയുന്നുണ്ട്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞി കിളികളെ കൂട്ടിൽ നിന്നിറക്കി പറക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടു. എന്തൊരു രസമായിരുന്നു ആ കാഴ്ച. ആ കാഴ്ചയായിരുന്നു ആ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന ആ കാഴ്ചയായിരുന്നു സുഗതകുമാരിക്കും മറ്റും വളരെ രസകരമായി തോന്നിയത്. മൂന്നാമത്തെ ചോദ്യം, ഞങ്ങൾക്ക് സങ്കടമായി, സങ്കടത്തിനുള്ള കാരണമെന്ത്? അത് ആ അതേ പേജിൽ തന്നെ അതിൻ്റെ താഴത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പുലരിയിൽ പതിവുള്ള കളഗാനം കേൾക്കാഞ്ഞ് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കൂട് ഒഴിഞ്ഞു കിടക്കുന്നു. പറക്കമറ്റിയ മക്കളുമായി അവർ വീട് മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. ഇത് കണ്ടിട്ടാണ് അവർക്ക് സങ്കടമായത്. അടുത്ത ചോദ്യതാണ്, ഒരു പുലരിയിൽ അതിമനോഹരമായ കിളിപ്പാട്ട് കേട്ട് എൻ്റെ ചേച്ചി ഞാനും അതിൻ്റെ ഉത്ഭവ സ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു. അത്ര വലുതൊന്നുമല്ലാത്ത ഒരു ക്രോട്ടൻ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട്. അവിടെ കണ്ട കാഴ്ചകൾ, കേട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അത് ഈ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവുമായി വന്ന ഭാഗം തന്നെയാണ്. അതിനുശേഷം സോറി അതല്ല, ഇത് നോക്കുക. അത്ര വലുതൊന്നുമല്ലാത്ത ഒരു ക്രോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞിക്കൂട്, അതാണ് അതിൻ്റെ എന്താ പറയുക, വിശകലന കുറിപ്പായിട്ട് അല്ലെ, വിശകലനം അല്ലെ പറഞ്ഞിരിക്കുന്നത്, ആ വർണ്ണന തയ്യാറാക്കാനായിട്ടാണ് വർണ്ണന. അതിനകത്ത് ഈ ഒരു പാരഗ്രാഫാണ് പ്രധാനമായിട്ടും വരേണ്ടത്. അവിടെ ആ പാരഗ്രാഫ് പൂർണ്ണമായിട്ടും എഴുതണം. അതായത് ഞങ്ങളെ കണ്ടിട്ടാകാം അതിൽ നിന്നൊരു കറുത്ത തൊപ്പിക്കാരൻ ചെറുകിളി പെട്ടെന്ന് പറന്നുപോയി. പിന്നീട് നോക്കി നോക്കി ഞങ്ങൾ ആ കൂട്ടിൽ രണ്ട് കിളികളുണ്ടെന്നും അവരുടെ പേര് ബുൾബുൾ ആണെന്നും മലയാളത്തിൽ ഇരട്ടത്തലച്ചി എന്ന് വിളിക്കുമെന്നൊക്കെ മനസ്സിലാക്കി. പതുങ്ങി പതുങ്ങി ചെന്ന് ആ കൂട്ടിനുള്ളിൽ നോക്കലും പതിവായി. ഒരു ദിവസം അതാ പഞ്ഞിയ നാരുകളും കൊണ്ട് ഭംഗിയിൽ പണിഞ്ഞ ആ കൂട്ടിനുള്ളിൽ രണ്ടു മുട്ടകൾ. കിളികൾ മാറി മാറി അവിടെ കാവലിരിപ്പാണെങ്കിലും ഞങ്ങൾ രണ്ടു കൊച്ചു കുട്ടികൾ അപകടകാരികളല്ല, കൂട്ടുകാരികളാണ് എന്ന് ആ പക്ഷികൾക്ക് തന്നെ മനസ്സിലായി. കൂട്ടിൽ ആരും ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങള് മിണ്ടാതിരിക്കും. അച്ഛൻ കിളിയും അമ്മ കിളിയും തീറ്റ തേടിക്കൊണ്ടുവന്ന് കുഞ്ഞു ചുണ്ടുകൾക്കുള്ളിൽ വെച്ചു കൊടുക്കുന്നത് ഇവര് സാധാരണ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ വഴി എങ്ങാനും ഒരു പൂച്ചയോ മറ്റോ പോയാൽ അവർ അപകട ശബ്ദം പുറപ്പെടുവിച്ച് അതിൽ അപകട സൂചന ഉണ്ട് എന്ന് ഇവര് കാണിക്കുന്നതാണ് എന്ന് ഞങ്ങള് തിരിച്ചറിഞ്ഞു. എന്നും പുലരിയിൽ അവരുടെ മധുരമായ പാട്ട് ഞങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പോ ഇത്രയും ഭാഗമാണ് ഈ വർണ്ണനയില് ഉൾപ്പെടുത്തേണ്ടത്. അടുത്ത ചോദ്യം,
ആ കൊച്ചു ബുൾബുൾ കുടുംബം എൻ്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഇന്ന് ഞാൻ അറിയുന്നു. കവയത്രി ഇങ്ങനെ ചിന്തിക്കാൻ എന്തായിരിക്കാം കാരണം? നിങ്ങളുടെ അഭിപ്രായം സുഹൃത്തുമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക. അപ്പോ ഒരാള് ഒരു സുഹൃത്തുമായിട്ട് ഉള്ള ഒരു അഭിമുഖ സംഭാഷണം ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടുപേരെ നമുക്ക് ഇഷ്ടമുള്ള രണ്ടുപേരുടെ പേര് ചേർത്തിട്ട് വേണം അതിന്റെ ഉത്തരവ് എഴുതാനായിട്ട്. ഞാൻ അതിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ എഴുതിയതുമായി അതിന് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ചെയ്യുക. ഇവിടെ രണ്ട് കൂട്ടുകാരെ എടുത്തിരിക്കുന്നത് ആര്യയും ദേവനെയാണ്. ആര്യ സുഗതകുമാരിയും ചേച്ചിയും പതിവായി വീട്ടുമുറ്റത്തിരുന്ന് പാട്ട് പാടുന്ന പക്ഷികളെ കണ്ടിട്ടാണ് അവയെ നിരീക്ഷിച്ചു തുടങ്ങിയത്. ഇതായിരിക്കും അവരെ ഏറ്റവും ആകർഷിച്ചത്. ദേവന അവർ എന്നും ആ കിളിക്കൂട്ടിൽ ഒളിഞ്ഞു നോക്കുമായിരുന്നു. പക്ഷികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള കൗതുകം മൂലമാണ് ഇതിങ്ങനെ ചെയ്തത്. ആര്യ അവരുടെ ഈ നിരീക്ഷണം അവരെ കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു. കൂടുകൂട്ടി മുട്ടയിടുന്നതും അടയിരിക്കുന്നതും തീറ്റ കൊടുക്കുന്നതും പറക്കാൻ പഠിപ്പിക്കുന്നതും ഒക്കെ. ദേവന എന്നാൽ ഈ കുടുംബം കുഞ്ഞുങ്ങളെയും കൂട്ടിപ്പോയത് കുട്ടികളെ വളരെയേറെ വേദനിപ്പിച്ചു. എന്നാൽ പിറ്റേ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും അവരാവർത്തിച്ച് ഈ കൂട് വെച്ച് കുഞ്ഞുങ്ങളെ വിരിയിച്ച് അത് ഇവർക്ക് സന്തോഷത്തിന് കാരണമാക്കി. ഈ രീതിയിലുള്ള മാതൃകയാണ് ആ ചോദ്യത്തിന് എന്താണ് എന്താണ് സുഹൃത്തുമായിട്ടുള്ള ചർച്ചയായിട്ട് അവതരിപ്പിക്കേണ്ടത്. സുഗതകുമാരി കണ്ട കിളിക്കൂട് ഒരു സ്നേഹക്കൂട് തന്നെയാണ്. ഇതുപോലെ മനോഹരമായ എന്തൊക്കെ കാഴ്ചകളാണ് പ്രകൃതി നമുക്ക് മുന്നിൽ ഒരുക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച ഏതെങ്കിലും ഒരു അനുഭവത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കും. ഇത് നിങ്ങളുടെ അനുഭവ കുറിപ്പ് എഴുതാനായിട്ടാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ കണ്ട ഏതെങ്കിലും പ്രകൃതിയിലെ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട പക്ഷി കിളികൾ തന്നെ വേണമെന്നില്ല, മറ്റ് നാൽക്കാലി മൃഗങ്ങളാകാം, ജന്തുക്കള് ഏതുമാകാം, പ്രകൃതിയിലെ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവിച്ചിട്ടുള്ള ഏതെങ്കിലും അനുഭവത്തെ കുറിപ്പായിട്ട് എഴുതാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ മാതൃകയിലുള്ള ചോദ്യം വർക്ക്ഷീറ്റ് ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ചെയ്യുക. ഇപ്പം ഞാൻ പാഠപുസ്തകത്തിനെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ ഉത്തരം ലഭിക്കത്തക്ക രീതിയിലുള്ള വർക്ക്ഷീറ്റ് ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ PDF അയച്ചു തരുന്നതായിരിക്കും.